നമസ്കാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് കേരളത്തിലേക്ക് എന്ന് സൂചന കേരളം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം മിക്കവാറും ഈ മാസം ഇരുപത്തി ഒൻപതിന് അമിത് ഷാ കേരളത്തിലെത്തും സന്ദർശന ഉദ്ദേശം കേരളത്തിൻ്റെ ക്രമസമാധാനവും അതുപോലെ തന്നെ തുടരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും എല്ലാമാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏതാണ്ട് അൻപത്തൊന്നോളം രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായി എന്ന് നമുക്കറിയാം വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ ഈ കൊലപാതക കത്തികൾക്ക് കൊലക്കത്തികൾക്ക് ഇരയായിട്ടുണ്ട് എസ് ഡി പി ഐയും അതുപോലെ തന്നെ സി പി ഐ ഭീകരരുമെല്ലാം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നിരപരാധികളായ പ്രവർത്തകരെ വെട്ടിയും കുത്തിയും കൊല്ലുകയാണ് അതിനിടയിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു പ്രവർത്തകനെ അടിച്ചു കൊന്ന ഒരു സംഭവവും കേരളത്തിലുണ്ടായി ഇങ്ങനെ നിയമവാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിന് അതിൽ ഇടപെടാതിരിക്കാനാവില്ല എന്ന ഒരഭിപ്രായമാണ് സംസ്ഥാനത്തെ ബി ജെ പിക്ക് ആ സംസ്ഥാന ബി ജെ പി ഘടകം കേന്ദ്രത്തിനെ അത് ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അമിത് ഷാ ഇരുപത്തിയൊൻപതിന് കേരളത്തിലെത്തും അദ്ദേഹം ഗവർണറുമായി ചർച്ച നടത്തുന്നുണ്ട് അദ്ദേഹം കൊലക്കത്തിക്കിരയായ നിരപരാധികളുടെ കുടുംബാംഗങ്ങളെ കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ ഒരു സംസ്ഥാനം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേദിയാകുന്നത് എങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതെന്തുകൊണ്ട് അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ കൊലപാതകികൾക്ക് ക്രിമിനലുകൾക്ക് കേരളം സ്വർഗമാവുകയാണ് ക്രിമിനലുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ പിന്തുണയുണ്ട് എങ്കിൽ അവന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നില്ല കൊല്ലുന്നവനെ പാർട്ടി സംരക്ഷിച്ചു കൊള്ളും കൊല്ലാത്ത ഒരു നിരപരാധിയെ ജയിലിലേക്ക് അയയ്ക്കും ഈ തെളിവുകളുടെ അഭാവത്തിൽ ഇദ്ദേഹം ഏതാനും മാസങ്ങളോ ദിവസങ്ങൾക്കോ ഉള്ളിൽ പുറത്തിറങ്ങും ഇനി യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെട്ടാൽ പോലും അയാൾക്ക് ജയിലിൽ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും ആവശ്യത്തിന് പരോളുകൾ അനുവദിച്ചു കൊടുക്കും രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയാണ് എങ്കിൽ പിന്നെ എന്താണ് കൊലപാതകങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പം കൊലപാതകികൾക്ക് ഇവിടെ സ്വൈരവിഹാരം നടത്താൻ ആവശ്യമായ രാഷ്ട്രീയ പിന്തുണയുണ്ട് അതുകൊണ്ട് കാര്യക്ഷമമായ അന്വേഷണമോ വിചാരണയോ കൂടാതെ കൊലപാതകികൾ രക്ഷപ്പെടുന്ന നിയമത്തിൻ്റെ പിടിയിൽ നിന്നും കൊലപാതകികൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇത് തീർച്ചയായും മറു കൊലപാതകത്തിലേക്ക് പോകും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു പ്രവർത്തകനെ നമ്മുടെ ആ പാർട്ടിക്കാർക്കെല്ലാം പ്രിയങ്കരനായ ഒരു പ്രവർത്തകനെ വെട്ടിയും കുത്തിയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായും സഹപ്രവർത്തകർക്ക് അളവില്ലാത്ത അരിശമുണ്ടാകും അത് സ്വാഭാവികമാണ് ഈ കൊലയാളികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടാൽ ഒരു പക്ഷേ ഈ സമൂഹം ശാന്തതയിലേക്ക് പോകുമായിരിക്കാം പക്ഷേ രാഷ്ട്രീയ പിന്തുണയുടെ ബലത്തിൽ അയാൾ വീണ്ടും അതേ സമൂഹത്തിൽ നെഞ്ചു പിരിച്ച് നടക്കുമ്പോൾ ഒരു പക്ഷേ മറ്റൊരു കൊലയാളി അവിടെ ജനിക്കുകയാകാം ഈ പരമ്പര വർഷങ്ങളായി ഇവിടെ തുടർന്ന് തുടർന്ന് പോകുന്നു ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലും പാലക്കാട്ടും നിമിഷങ്ങൾക്കകം അടിയും തിരിച്ചടിയും നടന്നു നടന്നുകഴിച്ചു പോലീസ് സംവിധാനത്തിന് കേരളത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ തലപ്പത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഡി ജി പി തന്നെ ഇടപെട്ടുകൊണ്ടാണ് പാലക്കാട്ടിൽ ആദ്യ കൊലപാതകം നടന്നപ്പോൾ ഇതിന് തിരിച്ചടി ഉണ്ടാവരുത് ഉണ്ടായാൽ തടുക്കാൻ പോലീസിന് കഴിയണമെന്ന് തീരുമാനമെടുത്തത് പക്ഷേ പോലീസിൻ്റെ മൂക്കിൻ തുമ്പിൽ അതേ ജില്ലയിൽ അതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരിച്ചടി നടന്നിരിക്കുന്നു ഇത് പോലീസിന് തടയാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ സർവ സന്നാഹങ്ങൾക്കും തടയാൻ കഴിയാത്ത രീതിയിലേക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോകുമ്പോൾ തീർച്ചയായും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വേണ്ടി വരും ഏത് രീതിയിലാണ് കേന്ദ്രം ഇടപെടുക എന്നറിയില്ല എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹം ഗവർണറെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സംസ്ഥാനത്ത് പ്രാദേശികമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നെല്ലാം ഇത് സംബന്ധിക്കുന്ന വിദഗ്ദ്ധർ ചിന്തിക്കുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ കളത്തിലിറങ്ങുകയാണ് ഇരുപത്തി ഒൻപതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലേക്ക് എത്തുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്